السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب همانم الله صفوذنا ماري سهرتك الله فلا വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സുജോതിൽ നമുക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കുവാൻ പറ്റുമോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിൽ നമുക്ക് മലയാളത്തിൽ ദ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിൽ മലയാളത്തിൽ ചൊല്ലുന്നതുമായി അല്ലെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനപ്പെട്ട മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് അത് മുത്തലഖൻ നിരുപാധികം നിഷിദ്ധമാണ് നമസ്കാരത്തിൽ അങ്ങനെ മറ്റു ഭാഷ കൊണ്ടുവരാൻ പാടില്ല അറബി ഭാഷ മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ പാടില്ല ദ്വാരകൾ പാടില്ല അത് നിഷിദ്ധമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് ഹറാമല്ല എന്നാൽ നല്ലതല്ല കറാഹത്താണ് വെറുക്കപ്പെട്ടതാണ് നല്ലതല്ല ഹറാമല്ലെങ്കിലും നമസ്കാരം ബാത്തിലാവുകയില്ലെങ്കിലും അതൊരു നല്ല രീതിയല്ല എന്ന് പറഞ്ഞവരാണ് രണ്ടാമത്തെ വിഭാഗം മൂന്ന മൂന്നാമത്തെ വിഭാഗം അറബി അറിയാത്ത ആളുകൾക്ക് അറബി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ നാട്ടിലെ ഭാഷയിൽ ദുആ ചെയ്യുന്നതിൽ വിരോധമില്ല അത് ജയിസ് ആണ് അനുവദിക്കപ്പെട്ടതാണ് എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം എങ്കിൽ ഇതിൽ ഏതാണ് ശരിയായ അഭിപ്രായം എന്ന് നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മൂന്നാമത് പറഞ്ഞതാണ് ശരിയായ അഭിപ്രായം എന്താണ് ആ അഭിപ്രായത്തിലുള്ളത് ഒരാൾക്ക് ഒരു നിലക്കും നബി നബിസലാഹു അലി വസല്ല പഠിപ്പിച്ച രൂപത്തിലുള്ള ദ്വാകൾ അറബിയിൽ തന്നെ ചൊല്ലാൻ കഴിയുന്നില്ല അയാൾക്കത് ഹിഫലാക്കാൻ കഴിയുന്നില്ല ആ രൂപത്തിൽ ചൊല്ലാൻ കഴിയുന്നില്ല എന്നാൽ ആ വ്യക്തിക്ക് ധാരാളം ദ്വാ ചെയ്യാൻ ആഗ്രഹമുണ്ട് പല കാര്യങ്ങളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് മലയാളത്തിൽ അവരുടെ ഭാഷയിൽ ദ്വാ ചെയ്യാം എന്നാൽ നബിസലല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ച ദ്വകളൊക്കെ ഹൈഫലാക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ അവർക്കതേപോലെ ദ്വാ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അവർ ഒരിക്കലും അറബി അല്ലാത്ത ഭാഷയിൽ ചെയ്യുവാൻ പാടില്ലാത്തതാണ് അതേ സന്ദർഭത്തിൽ ഇവിടെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണത് കഴിവിൻ്റെ പരമാവധി നബിസലല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ദ്വാകൾ നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമസ്കാരത്തിൽ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പണ്ഡിതന്മാരും ഒന്നുകിൽ ഇത് ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ചില ന്യായങ്ങൾ അവർക്ക് പറയാനുണ്ട് ആ ന്യായങ്ങളിൽ ഒന്ന് ഇമാ ബുഖാരി റഹ്മത്ത് ലാഹി അലി അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ഹദീസ് സമാഹാരങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഹദീസിൽ നമുക്ക് കാണാം മാലിക് ഇബ്നു അൽ ഹുവൈരിസ് നബി നബിസലാഹു അലൈ വസ്സലാമ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും വസല്ലു കമാർ ഐ തുനി ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അതേ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കേണ്ടതാകുന്നു അപ്പോൾ നബി നബിസുള്ളാഹു അലൈ വസ്സലാം നമസ്കരിച്ച രൂപത്തിൽ തന്നെ നമസ്കരിക്കണം ഇതിൽ എല്ലാം പെട്ടു എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം നബിസുലാഹു അലൈ വസ്സലാം നമസ്കരിച്ച് അതേപോലെ നമസ്കരിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലിയതുപോലെയുള്ള തിക്റുകളും ദ്വാകളുമാണ് ചൊല്ലേണ്ടത് പറയേണ്ടത് അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമസ്കാരത്തിലെ ഫാത്തിഹ അതേപോലെ തന്നെ തശഹുദ് അതേപോലെ സുജൂദിലും റുക്കോയിലുമെല്ലാം വാജിബായി ചൊല്ലേണ്ടുന്ന അതിക്കാറുകൾ ഇതെല്ലാം അറബിയിൽ തന്നെ ആയിരിക്കണം അവിടെ മലയാളം കൊണ്ടുവരാൻ പാടില്ല എന്നാൽ സുജൂദിൽ അതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച വാജിബായ ദിക്കറിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് മലയാളത്തിലാവാം അതേപോലെ തന്നെ തശഹൂദിലും തശഹൂദിന് ശേഷമുള്ള പ്രാർത്ഥനകൾ നമുക്ക് മലയാളത്തിലാവാം എന്നാൽ അതല്ലാതെ പരിശുദ്ധ ഖുറാൻ പാരായണത്തിന് പകരം അത് മലയാളത്തിൽ ചൊല്ലുക മലയാളത്തിൽ അതിൻ്റെ തഫ്സീർ പറയുക അത് പാടില്ല ഹറാമാണ് ഫാത്തിഹ അതേപോലെ മലയാളത്തിലോ മറ്റു ഭാഷയിലോ അതും പാടില്ല അതേപോലെ തന്നെ റൊക്കോയിലും സുജൂതിലും എഴ്ത്തിദാലിലും അതേപോലെ തന്നെ ഇടയിലിരുത്തത്തിലും സുജൂതിലുമൊക്കെ വാജിബായി ചൊല്ലേണ്ടുന്ന ചില പ്രാർത്ഥനകളുണ്ട് അതെല്ലാം തന്നെ അറബിയിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം എന്നാൽ അതിന് ശേഷമുള്ള ദ്വാകൾ സുജൂതിലും ദശഹൂദിലുമാണ് നമുക്ക് ദ്വാകൾക്ക് അനുവാദമുള്ളത് അവിടങ്ങളിൽ നമുക്ക് മറ്റു ദ്വാകളൊന്നും അറിയില്ല എങ്കിൽ നമുക്ക് മലയാളത്തിൽ ദ്വാ ചെയ്യാം അറിയുന്നവരാണെങ്കിൽ അവർ അറബിയിൽ തന്നെയാണ് ചൊല്ലേണ്ടത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല നാം ഒക്കെ തന്നെ നബിസ്വലാഹു അലി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദ്വകൾ ചൊല്ലുന്നതിലാണ് നമുക്ക് സുരക്ഷിതത്വമുള്ളത് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഇമാ മുസ്ലിം റഹ്മത്ത്ല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം നബിസാഹു അലൈ വസലമ്മ ഒരു സഹാബിയെ രോഗസന്ദർശനം നടത്തി അപ്പോൾ അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹദീസിൽ പ്രയോഗിക്കപ്പെട്ട പദം ഒരു പക്ഷിയുടെ കുഞ്ഞിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള ഒരവസ്ഥ നമുക്കറിയാം ഒരു പക്ഷി കുഞ്ഞ് അതിന് ചിറകുകളൊക്കെ വരാത്തൊരു സന്ദർഭത്തിൽ ഒരു മാംസ കഷ്ണമായി ഒരു രൂപവുമില്ലാതെ ഒരു പ്രത്യേക രൂപമാണല്ലോ പക്ഷികളുടെ കുഞ്ഞിനുണ്ടാകുന്നത് അതേപോലൊരവസ്ഥയിൽ അദ്ദേഹം എത്തിയിരുന്നു എന്നാണ് അപ്പോൾ നബി അലൈഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കുക ഫക്കാൽ അലഹു റസൂൽ അലൈ സ്വഹു അലൈ വസ്ലം ഇൻഹു ഇയ താങ്കൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചില പ്രത്യേക ദ്വാകൾ നടത്തിയിരുന്നോ എന്തെങ്കിലും ദ ചെയ്തിരുന്നോ കാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവേ നീ എന്നെ പരലോകത്ത് ഏതെങ്കിലും വിഷയത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ അത് പരലോകത്തേക്ക് നീട്ടിവെക്കല്ലേ ഇവിടെ വെച്ച് തന്നെ എന്നെ നീ ശിക്ഷിച്ചോളൂ പക്ഷേ പരലോകത്ത് നീ എന്നെ രക്ഷപ്പെടുത്തണമേ പ്രത്യക്ഷത്തിൽ നമുക്ക് ദോഷമൊന്നും തോന്നാത്ത ഒരാളുടെ ഇഹ്ലാസിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്വഹാബിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇഹ്ലാസ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ തെരയണമേ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഫക്കാല റസൂൽ സ്വലി സ്വലം ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സുബാൻ അല്ലാത്ത പരിശുദ്ധൻ താങ്കൾക്കത് കഴിയില്ല ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത് കാരണം അള്ളാഹു പരലോകത്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷ ഇവിടെ തന്നാൽ അത് താങ്ങാൻ മനുഷ്യർക്ക് കഴിയില്ല അതുകൊണ്ട് നബി തന്നെ ബിസ്വല്ലാസ്ലം ചോദിച്ചു അഫല വഫലകുൽ താങ്കൾക്ക് ദ്വാ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു അള്ളാഹു അള്ളാഹുബൈ ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ഹൈർ നൽകുകയും നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങനെയാണ് ധ ചെയ്യേണ്ടത് ഇവിടെയും നമുക്ക് ഹൈർ പരലോകത്തും ഹൈർ അതല്ലാതെ അള്ളാഹുബേ ഇവിടെ വേണമെങ്കിൽ നീ എന്നെ ശിക്ഷിച്ചോ എന്ന് ആരും പ്രാർത്ഥിക്കരുത് അങ്ങനെ അലൈഹി നബിസ് അലിസ്ല ഫ അള്ളാഹ്ലഹു ഫ നബിസ്ഹ്ലിസ്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ് പക്ഷെ ആ പ്രാർത്ഥനയുടെ അനന്തരഫലം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം അള്ളാഹു സുബാനഹുഅലയോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ ചോദിക്കാം ഏതെല്ലാം ചോദിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും മനസ്സിലാക്കി തരുന്നതാണ് നബി നബിസലാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദ്വാകൾ പ്രത്യേകിച്ച് നമസ്കാരത്തിൽ ചൊല്ലാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പ്രാർത്ഥ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ദ്വാകളുണ്ട് അപ്പോൾ ആ ദ്വാകളൊക്കെ അങ്ങനെ തന്നെ പഠിച്ച് ചൊല്ലുന്നതിലാണ് നമുക്ക് സുരക്ഷിതത്വമുള്ളത് നമ്മൾ നമ്മുടെ വകയായി ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു പക്ഷേ നമുക്കെതിരായി തന്നെ വരുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം അതുകൊണ്ട് സുരക്ഷിതത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദ്വാകളിലാണുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ദുആ ചെയ്യലാണ് ഹൈർ നമസ്കാരത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ വക കൊണ്ടുവരാതെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദുആകളൊക്കെ പരമാവധി ഹിഫ്ളാക്കി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ട് നമ്മൾ ദുആ ചെയ്യുക അത് നമ്മുടെ ഭാഷയിലാണെങ്കിൽ പോലും റസൂല് പഠിപ്പിച്ച ആ ആശയമനുസരിച്ച് ദ്വാ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വകയായി ദ്വാകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നർത്ഥം എന്നാൽ ഒരാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളും റസൂല് പഠിപ്പിച്ച രൂപത്തിലുമാണ് ഞാൻ ദ്വാ ചെയ്യുന്നത് എന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദ്വാകൾ ചൊല്ലാൻ പ്രയാസവുമുണ്ടെങ്കിൽ സുജൂദിലും തശഹുദിലുമൊക്കെ അയാൾക്ക് മലയാളത്തിലോ അയാൾക്കറിയാവുന്ന മറ്റു ഭാഷയിലോ ദ്വാ ചെയ്യാവുന്നതാകുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് മറുപടിയായി ഇവിടെ ഒരു ഹൊലാസയായി ഒരു ചുരുക്കമായി പറയാനുള്ളത് നമസ്കാരത്തിൽ മറ്റു ഭാഷയിൽ പ്രാർത്ഥിക്കാമോ എന്നാണ് ചോദ്യം പ്രാർത്ഥിക്കാം ആർക്ക് നബിയിൽ നിന്ന് ദ്വാകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സുജൂദിലും ദശഹുദിലുമൊക്കെ ദ്വായുടെ സന്ദർഭങ്ങളാണ് അവിടെ മറ്റു വാജിബായ ദിക്കൃകൾക്ക് ശേഷം അവർക്ക് അവരുടേതായ ഭാഷയിൽ പ്രാർത്ഥിക്കാവുന്നതാകുന്നു എന്നാൽ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ പാരായണം റുക്കുഴലും സുജൂതിലും മറ്റു നമസ്കാരത്തിൻ്റെ ചലനങ്ങളിലും വാജിബായി പഠിപ്പിക്കപ്പെട്ട അധിക്കാറുകൾ അത് അറബി ഭാഷയിൽ തന്നെ ആയിരിക്കേണ്ടതാണ് കഴിവിൻ്റെ പരമാവധി നബി സലാഹു അലൈവസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദുവാകൾ തന്നെ നമസ്കാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് ഇത്രയുമാണ് ആ വിഷയത്തിൽ നമുക്ക് ചുരുക്കി പറയാനുള്ളത് അള്ളാഹു ഉസ്ഫാനോതല്ല നമുക്കേവർക്കും ശരിയായ രൂപത്തിൽ അവൻ്റെ മതം മനസ്സിലാക്കുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ വസാഹു വസ നബീന മുഹമ്മദ്